ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു കണ്ണൂർ ഫുഡ് മാജിക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു കറാച്ചി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനായിട്ട് ആദ്യം നമുക്കൊരു പാൻ വെച്ച് കൊടുക്കുക അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മല്ലി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു 1 ടീസ്പൂണോളം നല്ല ജീരകം പിന്നെ ഒരു 3 കറാമ്പൂവ് 1 ഏലക്കായ് പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ 3 നമ്മുടെ സത്യമംഗല മുളകും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ കാശ്മീരി മുളകല്ല സത്യമംഗല മുളകാണ് ഇട്ട് എടുക്കുന്നത് അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല സ്പൈസിനെസ് ഉണ്ടാവും പക്ഷേ കളർ ഉണ്ടാവില്ല കളർ വേണ്ട നമുക്ക് അധികം റെഡ് കളർ വേണ്ട നമ്മുടെ ഈ കറിക്ക് അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ വറുത്തെടുക്കുക വറുത്തിട്ടാവുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും ഒരുപാട് അങ്ങ് ഫൈനായിട്ട് ഇറക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് ഫൈനായിട്ട് അങ്ങ് അരച്ചെടുക്കണ്ട ഇതിന് നിങ്ങൾക്ക് കണ്ടെയ്നറിലാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ ആവശ്യത്തോടെ എടുക്കുക കേട്ടോ പിന്നെ ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആദ്യം പാൻ വെച്ച് കൊടുക്കുക അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ചിക്കൻ കറിയുടെ സ്പെഷ്യൽ മസാല ഉണ്ടല്ലോ അത് 4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 1/3 കപ്പ് ഓഫ് തൈരാണ് കേട്ടോ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക പൊതുവേ ഇതിന് പകരം നമ്മൾ ഇതിലേക്ക് ആംചൂർ പൗഡർ ആണ് കേട്ടോ ആഡ് ചെയ്യൽ ഈ മസാല ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ആംചൂർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കും അതായത് മാങ്ങ ഉണക്കി പൊടിച്ചിട്ടുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാറാണ് പതിവ് അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ തൈര് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/3 കപ്പ് ഓഫ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക തൈരിൻ്റെ അതേ ക്വാണ്ടിറ്റിയിൽ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് സ്പീഡ് ചെയ്തിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ദേ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഒരുപാട് അങ്ങ് വെള്ളം വറ്റിച്ചെടുക്കണ്ട ഈ ഒരു ഗ്രേവി ടെക്സ്ചറിലാകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി വേറൊരു പാനിലേക്ക് 1/4 കപ്പോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് 1/2 കിലോ തക്കാളി ഫൈനായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം വേഗം ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നത് അപ്പോൾ 1/2 കപ്പ് ഓയിലിലേക്ക് 1/2 കിലോ തക്കാളി ആണെന്നിട്ടുണ്ട് കേട്ടോ 1 കിലോ ചിക്കന് 1/2 കിലോ തക്കാളി എന്നുള്ള കണക്കിൽ വേണം എടുക്കാനായിട്ട് ഇനി നമുക്കിതൊരു 2 മിനിറ്റോളം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഏകദേശം നല്ല രീതിക്കും കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്പീഡ് കൂട്ടിയിട്ട് കുറച്ച് സ്പീഡ് അങ്ങ് കൂട്ടിയിട്ടൊന്ന് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഈ ഒരു പരിവാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ദേ ഈ ഒരു പരിവാകുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ കറാച്ചി ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ